ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പല സുഹൃത്തുക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, യൂട്യൂബിൽ നിന്ന് എത്ര ക്യാഷ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ. ഒരു മലയാളി യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു എമൗണ്ടൊന്നും യൂട്യൂബിൽ നിന്ന് ലഭിക്കില്ല. ഒരു ഫേമസ് ആയ ആളുകൾക്ക് തന്നെ മാക്സിമം ഒരു $500 കിട്ടിയേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ചെറിയ യൂട്യൂബേഴ്സ്, ഞങ്ങളെപ്പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിനൊന്നും ഒരു വരുമാനവും യൂട്യൂബിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ മറ്റുള്ള യൂട്യൂബേഴ്സ്, ഇതുപോലെ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് പിന്നെ ക്യാഷ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ, മറ്റുള്ള സ്പോൺസർഷിപ്പിലൂടെ അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ ഒക്കെയാണ് അവർ പണം സമ്പാദിക്കുന്നത്. അല്ലാതെ യൂട്യൂബിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല ഒരിക്കലും അവരൊന്നും നിൽക്കുന്നത്. ഇത് കാരണം യൂട്യൂബ് ഒരു മീഡിയ മാത്രമാണ്. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഫേമസ് ആയാൽ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ, നമുക്ക് മറ്റുള്ള സ്പോൺസർഷിപ്പിലൂടെ അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിലൂടെയൊക്കെ പണം സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? എങ്ങനെയാണ് നമുക്കതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്? അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വലിയ വലിയ ഷോപ്പിംഗ് സൈറ്റുകൾ, ആമസോൺ പോലത്തെ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒട്ടനവധി ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്. അപ്പോൾ ഇവരെ ഒരു അഫിലിയേറ്റിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് അവർ നമ്മളൊരു പ്രൊഡക്റ്റ്, അവർ സെയിൽ ചെയ്യുന്നൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ ബ്ലോഗിലൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ യൂട്യൂബ് ചാനലിലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി, അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുത്ത അഫിലിയേറ്റ് ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ ശതമാനം പ്രോഫിറ്റ് നമുക്കും ഈ കമ്പനി തരും. ഇതുപോലെ നല്ല ഫേമസ് ചാനലുകളിലുള്ളവർക്കൊക്കെ ഇത്തരത്തിലൊക്കെ പണം സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കെങ്ങനെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവും ടെക്നോളജി സംബന്ധമായ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടുകൂടി തൊട്ടടുത്ത ബെൽ ഐക്കണുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും ലഭിക്കും. നമുക്ക് ആമസോൺ എന്ന കമ്പനിയിൽ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായി നമുക്ക് അഫിലിയേറ്റ് ഡോട്ട് പ്രോഗ്രാം ആമസോൺ എന്നുള്ള ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് USA എന്നുള്ളത് ഇന്ത്യ എന്ന് ആക്കി കൊടുക്കാം. തുടർന്ന് ജോയിൻ നൗ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ആമസോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് താഴെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു നെയിമും ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് പുതിയ അക്കൗണ്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലെത്തും. നമുക്കവിടെ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. ഏറ്റവും മുകളിലായിട്ട് പേ ഇൻ നെയിം, അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കേണ്ട ആളുടെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ എല്ലാം കാണുന്നത് പോലെ തന്നെ നമ്മുടെ പേര്, അഡ്രസ്സ് എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. ഇനി ചോദിക്കുന്നത് ഈ മുകളിൽ പറഞ്ഞ വ്യക്തിക്ക് തന്നെയാണ് പേയ്മെൻറ്റ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ പേരാണ് ചേർക്കേണ്ടത് വെച്ചാൽ സംവണ് എൽസ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. US പേഴ്സൺ ആണോ അല്ലത് നോ എന്ന് കൊടുക്കാം. തുടർന്ന് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എല്ലാ URL നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ആഡ് എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിൻ്റെ URL കൊടുത്തിട്ട് അത് ആഡ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ ഒരു അസോസിയേറ്റ് ID, അതായത് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് അസോസിയേറ്റ് ID അവർ തരും. അപ്പോൾ അതെന്താണ് വേണ്ടത് വെച്ചാൽ അത് നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. അതിന് താഴെയായിട്ട് നമ്മുടെ URL എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തിനെക്കുറിച്ചാണ് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ നിന്ന് മെൻഷൻ ചെയ്യാം. ഇതുപോലെ മെൻഷൻ ചെയ്യാം.
അതിന് താഴെയായിട്ട് എന്തിനൊക്കെ കുറിച്ചാണ് നമ്മുടെ ആപ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പ്രതിപാദിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏത് ടൈപ്പാണ് നമ്മുടെ ആപ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ബ്ലോഗാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളെ ചാനലിൻ്റെ കണ്ടൻറ് അനുസരിച്ച് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ട്രാഫിക് ആൻഡ് മോണിറ്റൈസേഷന് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ വെബ്സൈറ്റിലും ചാനലിലൊക്കെ വരുന്നത് വെച്ചാൽ ആ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് നമ്മുടെ ചാനലിലും വെബ്സൈറ്റിലൊക്കെ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ രീതിക്കനുസരിച്ച് നിങ്ങളിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മന്ത്ലി ഇൻകം സെലക്ട് ചെയ്യുക. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചിട്ട് അതുപോലെ ചെയ്യുക. താഴെയായിട്ട് മുകളിൽ കാണുന്ന ക്യാപ്ചർ ടൈപ്പ് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അസോസിയേറ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ കൊടുത്ത അസോസിയേറ്റ് ഐ ഡിയോട് കൂടെ കുറച്ച് നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യുക, അത് മറന്നു പോകരുത്. യുണീക്ക് അസോസിയേറ്റ് ഐ ഡി. ഇനി നമ്മളിത് നമ്മുടെ നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിന് ഏറ്റവും താഴെയായിട്ട് നോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു മുകളിലായിട്ട് നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. പിന്നെ താഴെയുള്ളത് ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് നെഫ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ബാങ്കിങ് ബാങ്കിൻ്റെ നെയിം, അതിന് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം, ബാങ്കിൽ കൊടുത്ത അതേ നെയിം, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. താഴെയായിട്ട് IFSC കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ്. അറിയില്ലെങ്കിൽ നമുക്ക് IFSC കോഡ് സെർച്ച് ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി വെബ്സൈറ്റുകൾ ഇതുപോലെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ IFSC കോഡ് ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതാണ്. അത് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. താഴെയായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ അഫിലിയേറ്റ് ലിങ്കിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി ഏറ്റവും താഴെയായിട്ട് നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ എത്ര ഏണിങ്സ് ലഭിച്ചു, എത്ര ക്ലിക്ക് ലഭിച്ചു എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ ഒരു സെർച്ച് ബാർ കാണാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ്, ഇപ്പോൾ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ആ അതിനോട് ബേസ് ചെയ്തിട്ട് കാണാം. അതിനുശേഷം എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഗെറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ ഇത് ഇത്ര വലിയൊരു ലിങ്ക് ഉണ്ടാവും, അതിനെ ഷോർട്ടാക്കാൻ അവിടെ തന്നെ അതിൻ്റെ ഷോർട്ട് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ, അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഞാനതിനെ ആ ക്യാമറയെ സംബന്ധിച്ച് ചെയ്തൊരു വീഡിയോയുടെ താഴെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാമറയുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ നിങ്ങൾക്ക് യു ക്യാൻ ബൈ ഹിയർ എന്ന് കൊടുത്തിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്താൽ ആരെങ്കിലും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെറിയൊരു കമ്മീഷൻ ആ ആമസോണിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്കും വെബ്സൈറ്റുള്ളവർക്കൊക്കെ വീഡിയോ ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഈ വീഡിയോ ചാനലിൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു പുതിയ അറിവുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് നൗഷാദ് സൈനിങ് ഓഫ്.